മേഘദൂത്, കാളിദാസിൻ്റെ മഹാകാവ്യം മേഘദൂതിനെ കുറിച്ച്. ഈ പ്രപഞ്ചത്തിൽ വിരഹദുഃഖമനുഭവിക്കുന്ന സകല ജീവജാലങ്ങളുടെയും സന്ദേശമാണ് മേഘദൂത് എന്നാണ് പ്രശസ്ത കവി രവീന്ദ്രനാഥ ടാഗോർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പ്രശസ്തനായ സംസ്കൃത കവിയും നാടക രചയിതാവുമായ കാളിദാസിൻ്റെ ഏറ്റവും മഹത്തെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവിതയാണ് മേഘസന്ദേശം. കവി അല്ലെങ്കിൽ കവിതയിലെ നായകൻ ആകാശത്തുകൂടെ മന്നം മന്നം ഒഴുകുന്ന മേഘത്തിൻ്റെ കൈവശം കൊടുത്തയക്കുന്ന സന്ദേശം എന്ന രീതിയിൽ എഴുതിയ ഈ കവിത പിൽക്കാലങ്ങളിൽ പല കവികളെയും ഏതാണ്ട് ഇതേ ആശയത്തിലും രീതിയിലുമുള്ള സന്ദേശകാവ്യങ്ങൾ എഴുതുവാൻ പ്രേരിപ്പിക്കുകയും പുരാതന ഭാരതീയ സാംസ്കാരികതയിൽ ഒരു സന്ദേശകാവ്യ ശാഖ തന്നെ ഉടലെടുക്കുകയും ചെയ്തു. ആകാശത്തുകൂടെ മന്ദഗതിയിൽ നീങ്ങുന്ന മേഘത്തിൻ്റെ പ്രയാണത്തെ അനുകരിക്കുന്നു എന്ന രീതിയിൽ മന്നാക്രാന്ത താളത്തിൽ എഴുതിയിരിക്കുന്ന ഈ കവിതയ്ക്ക് 120 ഖണ്ഡങ്ങൾ ആണുള്ളത്. കവിതയെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. കവിതയുടെ ആദ്യ ഭാഗത്തെ പൂർവമേഘ എന്നും രണ്ടാം ഭാഗത്തെ ഉത്തരമേഘ എന്നും വിവക്ഷിക്കുന്നു. ഇനി കവിതയ്ക്ക് ആധാരമായ കഥയിലേക്ക്. യക്ഷന്മാരും ഗന്ധർവന്മാരും പ്രാചീന ഭാരത സാഹിത്യകൃതികളിലെ നിതാന്ത സാന്നിധ്യമായിരുന്നു. സ്വർഗലോകത്തു നിന്നും പല കാരണങ്ങളാൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരുമായി സഹകരിക്കേണ്ടി വരുന്ന ദേവന്മാരാണത്രേ യക്ഷന്മാരും ഗന്ധർവന്മാരും. ദേവലോകത്ത് ചെയ്ത തെറ്റുകുറ്റങ്ങൾക്ക് ശിക്ഷയായി ദൈവങ്ങൾ ഭൂമിയിലേക്ക് അയക്കുന്ന ദേവന്മാർ യക്ഷന്മാരും ഭൂമിയിലെ സുന്ദരിമാരായ മനുഷ്യ സ്ത്രീകളിൽ ആകൃഷ്ടരായി സ്വന്തം ഇഷ്ടപ്രകാരം ഭൂമിയിലേക്ക് വരുന്ന ദേവകളെ ഗന്ധർവന്മാരും എന്ന് വിളിക്കുന്നു. എൻ്റെ ഒരു നിരീക്ഷണമാണ് കേട്ടോ, നിങ്ങൾക്ക് ഇതേപ്പറ്റി അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുമല്ലോ. മേഘദൂതിൻ്റെ ഉത്ഭവകഥ ഇങ്ങനെ. സമ്പത്തിൻ്റെ ദേവനായ കുബേരയുടെ പ്രജയായിരുന്ന ഒരു യക്ഷൻ സ്വർഗലോകത്തെ അവൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തി എന്ന കാരണത്താൽ വടക്കേ ഇന്ത്യയിലേക്ക് നാട് കടത്തപ്പെടുന്നു. അവൻ്റെ ശിക്ഷാ കാലാവധി ഏതാണ്ട് 1 വർഷത്തോളമാണ്. അവൻ്റെ സുന്ദരിയായ ഭാര്യ ഇപ്പോഴും ഹിമാലയ ശൃംഗങ്ങളിലെ കൈലാസപർവ്വതത്തിനു മുകളിലുള്ള അളകാപുരി എന്ന സ്വർഗത്തിലാണ്. തൻ്റെ ഭാര്യയെ മാത്രം ഓർത്ത് തൻ്റെ ശിക്ഷാകാലാവധി തീരുന്ന ദിവസങ്ങൾ എണ്ണിക്കഴിയുന്ന യക്ഷൻ ഇന്നത്തെ നാഗ്പൂരിന് സമീപമുള്ള സമതലങ്ങളിൽ നിൽക്കുമ്പോൾ അവൻ്റെ തലയ്ക്ക് മുകളിലൂടെ അലസമായി വടക്കോട്ട് ഗമിക്കുന്ന മേഘക്കൂട്ടങ്ങളെ കാണുന്നു. തൻ്റെ പ്രിയ തമ്മയ്ക്ക് ഒരു സന്ദേശം കൊണ്ടുപോകാമെന്ന് യക്ഷൻ അതിലൊരു മേഘത്തെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. മേഘത്തിനെ വിന്ധ്യാപർവ്വതം മുതൽ അളകാപുരി വരെയുള്ള യാത്രയ്ക്ക് പ്രേരിപ്പിക്കുന്നതിനായി യാത്രാമധ്യേയുള്ള പ്രദേശങ്ങളുടെ സൗന്ദര്യ വർണ്ണനയാണ് കവിതയുടെ പ്രധാന ഭാഗം. കവിതയിലെ പ്രകൃതി വർണ്ണനകളിൽ വിരഹിയായൊരു കാമുകൻ്റെ വികാര വിചാരങ്ങൾ തെളിയുന്നു. കുന്നുകളും മലകളും അവന് ഭൂമിദേവിയുടെ തനങ്ങളും നിറഞ്ഞൊഴുകുന്ന നദികൾ വിലാസവതികളായ യുവകാമിനിമാരും വരണ്ടുണങ്ങിയ പുഴകൾ വിരഹാർദ്രരായ കാമുകിമാരുമായി കവിക്ക് തോന്നുന്നു. ഉത്തരേന്ത്യയുടെ പ്രകൃതിയെക്കുറിച്ച് കാളിദാസനുണ്ടായിരുന്ന അഗാധമായ അറിവ് കവിതയിൽ പ്രതിഫലിക്കുന്നു. ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പ് 1960 മേഘദൂതിനെ ആദരിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച തപാൽ സ്റ്റാമ്പാണ് ചിത്രത്തിൽ.